ഇംഗ്ലീഷ് ഗ്രാമർ ഭാഗം രണ്ട്. രാവിലെ പിള്ളേരെയും പിടിച്ചെടുത്ത് കിടത്തി ടി വി കാണിച്ചു. രണ്ടിനും പഠിക്കണമെന്നൊരു വിചാരമില്ല. രണ്ടാക്ഷരം പറഞ്ഞു കൊടുക്കണമെന്നുള്ള ബോധം അച്ഛനുമില്ല. ലോക്ക്ഡൗൺ തുടങ്ങിയ നാൾ തൊട്ട് ഈ വീടുണരുന്നത് ഈ മൊഴിയിൽ നിന്നാണ്. രാവിലെ തന്നെ അപ്പുവിൻ്റെയും ആദുവിൻ്റെയും അമ്മ പരാതിയുടെ കെട്ടഴിച്ചു. മക്കളെ, അച്ഛനെ വഴക്ക് കേൾപ്പിക്കാതെ രണ്ടുപേരും ഓരോ പടം വരച്ചുകൊണ്ട് വന്നേ. മുഖം വീർപ്പിച്ച് രണ്ടുപേരും പേപ്പറും ക്രയോൺസുമായി പടം വരയ്ക്കാൻ പോയി. ഒരു കുന്നിൻ ചെരുവിയിലെ കൊച്ചു വീടിൻ്റെ പടവുമായി പെട്ടെന്ന് അവർ തിരിച്ചു വന്നു. അച്ഛൻ്റെ അഭിപ്രായം കേൾക്കുവാനുള്ള നിൽപ്പാണ്. അച്ഛൻ്റെ അതിശയോക്തി കലർന്ന പ്രതികരണം കുട്ടികളെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിച്ചത്. ഇവിടെ ബ്യൂട്ടിഫുൾ എന്താണെന്ന് പറയുന്നവർക്ക് എന്റെ വക ഒരു സമ്മാനമുണ്ട്. അപ്പോ ഒന്ന് മറുപടി പറയാൻ ഒട്ടും തന്നെ സമയം വേണ്ടി വന്നില്ല. പിക്ചർ എന്ന നൗണിനെ വിശേഷിപ്പിച്ചത് കൊണ്ട് അഡ്ജെക്റ്റീവ്. അപ്പുവിന്റെ അഭിമാന ബോധം ഉണർന്നു. യു ഹാവ് ഡ്രോൺ ദിസ് പിക്ചർ വണ്ടർഫുള്ളി. ഇതിൽ വണ്ടർഫുള്ളി അഡ്ജെക്റ്റീവ് ആണോ ആഡ്വെർബ് ആണോ? ആഡ്വെർബ്. ആദുവിൽ നിന്നാണ് ഉത്തരം ഉയർന്നത്. അച്ഛൻ തെല്ല അത്ഭുതത്തോടെ അവനെ നോക്കി. ഒരു വിജയഭാവം മുഖത്ത്. കാര്യം അറിഞ്ഞ് പറഞ്ഞതല്ലെങ്കിലും സന്തോഷത്തോടെ അച്ഛൻ അവനെ എടുത്ത് മടിയിലിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഡ്രോൺ എന്ന വേർബിനെ വിശേഷിപ്പിച്ചത് കൊണ്ട് വണ്ടർഫുള്ളി ഒരു ആഡ്വേർബ് ആണ്. ഇത് കണ്ട് ദേഷ്യത്തോടെ അപ്പു ആദുവിനെ അടിച്ചിട്ട് ഒറ്റ ഓട്ടം. അപ്പു, ഡോൺ റൺ ഫാസ്റ്റ്, വാക്ക് കെയർഫുള്ളി. അപ്പു തിരിച്ചു വന്നു. ഫാസ്റ്റ്, കെയർഫുള്ളി, ഇവ രണ്ടും ഇവിടെ ആഡ്വേർബ്സ് ആണ്. ശരി ഉത്തരം പറഞ്ഞാൽ രണ്ടു പേർക്കും ഓരോ സമ്മാനമുണ്ട്, ഓരോ സ്വീറ്റ്സ്. കുട്ടികൾ അക്ഷമരായി. In my pocket. അച്ഛന്റെ ഈ ഉത്തരം കേട്ടതോടെ രണ്ടുപേരും അച്ഛന്റെ നേർക്ക് ചാടി. അച്ഛൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്നും മിഠായി എടുത്ത് മേശപ്പുറത്ത് വെച്ചു. Now tell me, where are the sweets? On the table. ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മിഠായി പങ്കിട്ടെടുത്തു. ഇവിടെ ഓൺ, ഇൻ ഈ വാക്കുകളൊക്കെ പ്രിപ്പൊസിഷൻസ് ആണ്. മിഠായി എവിടെയാണ് എന്ന സൂചന നൽകാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഇവിടെ ഓൺ, ഇൻ എന്നിവ. അപ്പോ How do you go to school? By bus. മിഠായിയുടെ രുചി ആസ്വദിച്ചുകൊണ്ട് അപ്പു മറുപടി പറഞ്ഞു. അതെ, നൗൺ അല്ലെങ്കിൽ പ്രോനൗണിന് മറ്റ് വാക്കുകളുമായുള്ള ബന്ധം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് പ്രിപ്പൊസിഷൻ എന്ന് പറയുന്നു. അറ്റ്, ഓഫ്, വിത്ത്, എക്രോസ്, ഓവർ ഇവയെല്ലാം ഇംഗ്ലീഷിലെ പ്രിപ്പൊസിഷൻസിന് ഉദാഹരണങ്ങൾ. അപ്പുവിന് പ്രിപ്പൊസിഷൻസ് വെച്ച് ഓരോ വാക്യങ്ങൾ ഉദാഹരണമായി പറയാമോ? Amma is with me. I looked at my mother. Adu is walking across the road. അപ്പു പറഞ്ഞു. അച്ഛന് സന്തോഷമായി. രണ്ടു മക്കളും കൂടി മിഠായി പങ്കിട്ട് കഴിക്കുന്ന കാഴ്ച കണ്ട് അച്ഛന്റെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വിടർന്നു. അപ്പു ആൻഡ് ആദു ആർ ഗുഡ് ഫ്രണ്ട്സ്. ഇവിടെ ആൻഡ് എന്ന വാക്കിന്റെ ഉപയോഗം എന്താണെന്ന് പറയാമോ? അപ്പുവിൽ നിന്നാണ് അച്ഛൻ ഉത്തരം പ്രതീക്ഷിക്കുന്നത്. അപ്പു, ആദു, ഈ രണ്ട് പേരുകൾ യോജിപ്പിക്കാൻ. Good. രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ വാക്യങ്ങൾ യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നാം കൺജങ്ഷൻ എന്ന് പറയുന്നു. ഐ വിൽ ഗിവ് യു എ പെൻ ഓർ എ പെൻസിൽ ആസ് പ്രൈസ്. ഇതിൽ ഒരു കൺജങ്ഷൻ ഒളിച്ചിരിപ്പുണ്ട്, പറയാമോ? അപ്പു അച്ഛന്റെ ചോദ്യങ്ങൾ ശ്രദ്ധിക്കാതെ ബാലരമയിലെ പദപ്രശ്നത്തിന് ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. ആദുവിൽ നിന്നായിരുന്നു ഉത്തരം പൊട്ടി വീണത്. ഫോർ, ബട്ട്, സോ, യെറ്റ്, ഇതൊക്കെ ഇംഗ്ലീഷിലെ കൺജങ്ഷന് ഉദാഹരണങ്ങൾ. അപ്പു ഈസ് നോട്ട് ലിസണിംഗ് ടു മീ, സോ ഐ വിൽ സ്റ്റോപ്പ് ദിസ് നൗ. പദപ്രശ്നം പൂർത്തിയാക്കിയ സന്തോഷത്തോടെ അപ്പു ചാടി എണീറ്റു. ഹുറേ, ഐ ഗോട്ട് ദി ആൻസർ. പെട്ടെന്നുണ്ടായ അപ്പുവിന്റെ പ്രതികരണം കണ്ട് അത്ഭുതം കൂറിയ അച്ഛൻ അപ്പുവിനെ അഭിനന്ദിച്ചു. ഓ, യു ഗോട്ട് ദി ആൻസർ, കൺഗ്രാറ്റ്സ്. ഇതുപോലെ പെട്ടെന്നുള്ള വികാരങ്ങൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ ഇന്റർജെക്ഷൻ എന്ന് പറയുന്നു. ഹുറേ, അലാസ്, ഓ, വാവ്, ഇവയെല്ലാം ഇന്റർജെക്ഷൻസ് ആണ്. ആ, വാട്ട് എ റിലീഫ്, വാവ്, ദിസ് ക്ലൈമറ്റ് ഈസ് ഓവസം. അച്ഛൻ തുടർന്നു. രണ്ടു ദിവസമായി നാം പഠിച്ച
പുതിയ കുറെ വാക്കുകളുണ്ട്. ഏതൊക്കെയാണെന്ന് പറയാമോ? ആദു എണ്ണി എണ്ണി പറയാൻ തുടങ്ങി. Noun, pronoun, verb, adverb, adjective, preposition, conjunction, interjection. Good. These words are known as parts of speech. എന്താ? Parts of speech. Yippee! Your mother has brought a new dish. ഈ സമയമാണ് പാചക പരീക്ഷണത്തിന്റെ ഫലമായി ഉണ്ടായ പേരിട വിഭവവുമായി അമ്മയുടെ വരവ്. അപ്പുവും ആദവും കൈനീട്ടി അമ്മയുടെ അടുത്തേക്ക്.